നെല്ലിക്കാച്ചാറാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ നെല്ലിക്കാച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ നെല്ലിക്ക ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി, അതായത് ആവിയിൽ വാട്ടിയിട്ട് തിളപ്പിച്ചാറിച്ച വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് രണ്ട് ദിവസം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മൂന്ന് ദിവസമായിട്ടുണ്ട്. അപ്പം ഒരാഴ്ച വരെ വേണമെങ്കിൽ ഇടാം. രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കണം. സ്റ്റീം ചെയ്യുന്ന വിധം ഇതാണ്. നമ്മൾ വെള്ളം താഴെ ഒഴിച്ച് സ്റ്റീമർ ഇങ്ങോട്ട് വെച്ചു, സ്റ്റീമർ പ്ലേറ്റ് ഇങ്ങോട്ട് വെച്ചു, സ്റ്റീം വരുന്ന നെല്ലിക്ക ഇട്ടിട്ട് നമ്മൾ അടച്ച് വയ്ക്കും. ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് വിണ്ടു വരും. വിണ്ടു വരുമ്പോഴത്തേക്കും നമ്മളത് ഓഫ് ചെയ്തിരുന്ന്, തണുത്ത് കഴിയുമ്പം തിളപ്പിച്ചേർച്ച വെള്ളവുമായിട്ട് ചേർത്ത് ഉപ്പും ചേർത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കും. തിളപ്പിച്ചേർച്ച വെള്ളമാണ്, അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടു, ഒരു അര സ്പൂൺ ഉപ്പിട്ടു. ഇനി ഇത് സ്റ്റീം വന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇതിലോട്ട്, നെല്ലിക്ക സ്റ്റീം വന്ന് പുഴുങ്ങി കഴിയുമ്പോൾ നമുക്ക് നെല്ലിക്ക പെറുക്കി ഇതിലോട്ട് ഇട്ട് വയ്ക്കാം. അങ്ങനെ പെറുക്കി റെഡിയാക്കിയതാണിത്. നെല്ലിക്ക സ്റ്റീം ചെയ്തു, അത് ശരിയായിട്ടുണ്ട്, പൊളന്ന് വന്നിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്കിത് ആ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. നമ്മൾ അരക്കപ്പ് എണ്ണ ഒഴിച്ചു, ചുമന്നുള്ളി റിങ്സായിട്ട് മുറിച്ചിട്ടു. അത് വീഡിയോയിൽ കിട്ടിയില്ല. ഉലുവ ഒരു ടീസ്പൂൺ, നേരത്തെ കാണിച്ച ഒരു ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ കടുക്, അത് അത്രയും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടാം. ഇനി ഈ സ്പൈസസ് പൗഡർ ഇട്ട് കൊടുക്കാം. കായം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക് പരിപ്പ് അത്ര ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിരിക്കുകയാണ്. ഇത് അധികം അങ്ങ് മൂക്കണ്ട, നമുക്കിനി നെല്ലിക്ക ഇടാം. ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഷുഗർ ഇടുകയാണ്. വിനേഗർ ഒരാരക്കപ്പ് ഒഴിച്ചു. ഒരു പുളിയല്ല, ബാക്കി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു അര ടീസ്പൂൺ. അച്ചാറുള്ള തരം അച്ചാറാണ് ഇതൊരു ഒരാഴ്ചയ്ക്ക് നമ്മൾ വെളിയിൽ വെച്ചായിരിക്കുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഒരു മാസം വരെ ഇരുന്നു. വളരെ എളുപ്പമാണ്. ഇത്രയും വെള്ളം നീളം വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറവും. ജസ്റ്റ് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്കിനി ഓഫ് ചെയ്തേക്കാം.